അപ്പോ നീ പോവാന്നാ പറയണേ വിജയ. വയസ്സായ മക്കള് പറഞ്ഞ കേട്ട് ജീവിക്കണം. നിനക്ക് ഈ വയസ്സാം കാലത്ത് ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ചത്താ പോരാ എന്റെ വിജയ? അവളെ മക്കളെ നോക്കുന്നതൊക്കെ ഭയങ്കര പൈസയാണ് കേട്ട. ഞാനാവുമ്പോ അതും ലാഭം. എല്ലാണ്ട് അവിടത്തെ ഫിലിപ്പൈൻസിനെയും നീഗ്രോസിനെയും കണ്ടിട്ടല്ല അല്ലേ? എത്ര നാളെന്ന് വെച്ചാ തുമ്പക്കടയും കൊണ്ട് രമണിയുടെ കുളി കാണാ. വയസ്സാലും സ്റ്റൈലും അഴകും ഉണ്ണ വിട്ട് പോവേ. ഒന്ന് കത്തിച്ചാലോ അവസാനായിട്ട്? ഞാൻ ഇല്ലല്ലോ. ഞാനില്ല വിജയ. പണ്ടത്തെ പോലെ ഒന്നല്ല, രാത്രി ആകുമ്പോ ഒരു ഉരുണ്ട് കേറ്റാ. നീ ഒരു പഫ് എടുത്താ മതി, ഞങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഉരുണ്ട് കയറണങ്ങനെ കയറട്ടെ. എത്ര കാലം വെച്ചാ ഇങ്ങനെ ജീവിക്കുക? നിനക്ക് ഇങ്ങനെ പറയാ വിജയ, നിനക്ക് അവിടെ പോയ ഫിലിപ്പീൻസിന്റെ എൻഡീസൊക്കെ ഉണ്ട്. എന്റെ ഇത് പകുതി വാങ്ങിച്ചു വലിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. ചെണ്ടുമല്ലിക പൂ നീ കണ്ടൊടിഞ്ഞു വന്ന് വണ്ട് പരിയാരം ഉണ്ടാക്കാൻ കരിപ്പിക്കല്ലേ മയിര്. ഞാൻ പിള്ളേര് വരില്ല, അവരെ വിട്ട് വാങ്ങിപ്പിക്കാം നമുക്ക്. മോനെ അങ്ങോട്ട് വന്നേ, മോനെ അങ്ങോട്ട് വന്നേ. അപ്പമാർക്ക് രണ്ട് സിഗരറ്റ് പിടിച്ചിരുന്ന കടയിൽ നിന്ന് ഇവിടുത്തെ എളപ്പൻ്റെ കടയിൽ നിന്ന് പൈസ ആ കൊടുത്തോ. എന്റെ ഗൂഗിൾ പേയാ. വേഗം പോ, ഇവിടെ തന്നെ നിക്കാട്ടാ ഞങ്ങള്. ഇനി ഇതിന്റെ പേരിൽ പറമ്പിന്ന് മാങ്ങയെ മറ്റേ പൊട്ടിക്കാൻ പെരടി ഞാൻ അടിച്ചു വിളിക്കും കേട്ടാ. പിള്ളേരല്ല ശങ്കു. പഴുക്കാൻ വേണ്ടി മാങ്ങയിൽ ഉറ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന വിജയ. അതിലത്തെ മാങ്ങ പൊട്ടിച്ചിട്ട് ഉറ മാത്രം അതേപോലെ കെട്ടിവെച്ച് പോയ മുതലാ പോണേ. പിള്ളേരാണല്ലേ. അവന്റെ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ പിടിച്ചു. അയാളെ തലയിൽ നോക്കിണ്ണായിട്ട് നോക്കി നീ. ആ ഇതിന്റെ വേണം ഇപ്പോഴും മാറി വിട്ടില്ല. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയ കൊടുക്കാനായിട്ട്. എടാ നീ കൊടുത്ത പണി ആ കളവനെ കിട്ടൂ? ഒക്കെ ഉള്ളവനെ കിട്ടൂടാ. ഞാൻ നല്ലോണം പ്രാവി വെച്ചിണ്ട്. ഞാൻ പറഞ്ഞല്ല വിജയ, ഉരുണ്ട് കയറി ഉരുണ്ട് കയറുന്ന്. പിന്നെ ചെലപ്പോ ഗ്യാസ് ഉരുണ്ട് കയറി തീ ആയിട്ട് സ്പാർക്ക് ചെയ്താണെങ്കിലോ. നീ എവിടേക്കാ പോണേ? കൽപ്പിക്കാത് പൂഞ്ഞാറ്റിക്കെങ്കിലും പോ. വിജയ എന്റെ ഫ്രണ്ട്, വിജയ എന്റെ ഫ്രണ്ട്, വിജയ എന്റെ ഫ്രണ്ട്, വിജയ എന്റെ ഫ്രണ്ട്.